ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ വലിയ സന്തോഷം, അതോടൊപ്പം തന്നെ ഈശോയുടെ വലിയ സ്നേഹം, അതുപോലെ തന്നെ ഈശോ നമുക്ക് തന്ന വലിയ ഊനാശയായ വിശുദ്ധ കുർബാന നമ്മൾ ഓർക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പെസഹ ദിവസത്തിലെ നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതാണ്. രണ്ടാമതായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി പൗരോഹിത്യം സ്ഥാപിച്ചതാണ്. മൂന്നാമത്തെ ദിവസം സ്നേഹത്തിൻ്റെയും എളിമയുടെയും കർത്താവിൻ്റെ കൽപ്പനയാണ്. നാലാമതായിട്ട് നമ്മളെന്നും കർത്താവിനെ പോലെ ജീവിക്കണമെന്ന് ഉള്ള ഒരു മനോഭാവം നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. നിർമ്മല ഹൃദയത്തോടുകൂടി, പരിശുദ്ധ മനസ്സാക്ഷിയോടുകൂടി നമുക്ക് എല്ലാവർക്കും പെസഹ ആചരിക്കാം. പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക. എവിടുന്ന് കടന്നു പോകുന്നത്? പഴയ നിയമത്തിലെ ദേവിജന മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്നു പറഞ്ഞു. അതൊരു വലിയ പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ഈ പെസഹ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള കടന്നുപോക്കലാണ്. അതാ ഈശോ കടന്നുപോയി, അങ്ങനെ പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി അവിടുന്ന് നമ്മളെ രക്ഷിച്ചു. ആ പെസഹായാണ് നമ്മൾ ആചരിക്കുന്നത്. നിങ്ങളെല്ലാവരും പെസഹായ്ക്ക് ഒരുങ്ങുന്നോ എനിക്കറിയാം. വീട്ടിൽ അപ്പമുറിക്കലുണ്ട്, പാല് വിതരണമുണ്ട്, നിങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേരുന്നു, അയൽക്കാർ ചെയ്യുന്നു. വലിയ നമ്മുടെ സഭയുടെ വലിയ ഒരു സന്തോഷത്തിൻ്റെ അവസരമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പെസഹ ഞാൻ ആശംസിക്കുന്നു.